ഔദ്യോഗിക പ്രഖ്യാപനമായിട്ട് വന്നില്ലെങ്കിൽ പോലും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നാളെ തൃശ്ശൂരിൽ പ്രചരണത്തിന് സജീവമായിട്ട് നാളെ മുതൽ തൃശ്ശൂരുണ്ടാവും. നാളെ കാലത്ത് അവിടെ ചെന്ന് തൃശ്ശൂരിൽ ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അവിടെ ആലോചിക്കും. 10-ാം തീയതി ഇലക്ഷൻ കൺവെൻഷൻ ഉൾപ്പെടെ നടത്തുന്നുവെന്നാണ് പ്രതാപൻ സൂചിപ്പിച്ചത്. എല്ലാ UDF നേതാക്കളുമായിട്ട് അവിടെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. നല്ലൊരു ഫൈറ്റും വിജയവും അതാണ് UDF പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂർ നിലനിർത്താൻ കഴിയുന്നതാണ് പ്രതീക്ഷ. അതല്ല, വടകരയിൽ കഴിഞ്ഞ 5 വർഷമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി പറയുന്നതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഏൽപ്പിച്ച ആ ദൗത്യം വിജയകരമായി നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അതനുസരിച്ച് ആ ദൗത്യം ഏറ്റെടുക്കുക. അല്ല, BJP യെ എല്ലായിടത്തും 3-ാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. കാരണം ഒരിടത്തും അവർക്ക് 2-ാം സ്ഥാനം കിട്ടാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മത്സരം BJP എ ഗ്രേഡ് മണ്ഡലം എന്ന് പറയുന്ന എല്ലായിടത്തും ഞങ്ങൾ ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാവും. അവരെ 3-ാം സ്ഥാനത്തേക്ക് അയക്കും. കാരണം കേരള മണ്ണിൽ അവർക്ക് ഇനി നിലം തൊടാൻ കഴിയില്ല. എങ്ങനെ മാറ്റം? ഇന്നലെ രാത്രിയാണ് എന്നെ വിളിച്ചറിയിച്ചത് ഇങ്ങനെ മാറണം എന്നുള്ളൊരു സൂചന നൽകി. അതനുസരിച്ച് ഞാൻ പറഞ്ഞു പാർട്ടി എന്ത് എന്നെ ഏൽപ്പിച്ചാലും ഞാൻ നിർവഹിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതല്ല, ഞാൻ പറയട്ടെ, പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണല്ലോ ചുമതല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് വട്ടിയൂർക്കാവിലെ ഒരു കുടുംബാംഗം പോലെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അന്ന് ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം മാറി വന്നപ്പോൾ അതനുസരിച്ചുള്ള വിജയം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂരത്തെ ദൗത്യം ഏറ്റെടുക്കുന്നു. ഈ കെ കരുണാകരൻ്റെ ഫോട്ടോ അടക്കം ഉപയോഗിച്ചുകൊണ്ട് BJP പ്രചാരണം ആരംഭിച്ചു. അതാണ് ഇപ്പോൾ പത്മജ BJP പോയതുകൊണ്ട് കോൺഗ്രസ്സിന് നഷ്ടവുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കളികൾ കളിക്കാൻ ഇന്ന് BJP കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖം. ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു വ്യക്തി പോയതുകൊണ്ടൊന്നും പാർട്ടിക്കൊരു കോട്ടം ഉണ്ടാവില്ല. പക്ഷേ കെ കരുണാകരനായ അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിനെയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ എതിർത്തത്, അവർക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചൊരു കളി കളിക്കാനുള്ള അവസരമുണ്ടായി. പക്ഷേ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ ശക്തമായി പ്രതികരിച്ചു, അതിവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു. അത് എല്ലായിടത്തും അതേ സ്റ്റാൻഡ് തന്നെയായിരിക്കും. കാരണം കെ കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങളാരും ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനെടുത്തോളം കാലം സമ്മതിക്കില്ല. ഈ പത്മജ കോൺഗ്രസ് വിടുന്നു, കെ കരുണാകരൻ്റെ തട്ടകത്തിൽ താങ്കൾ മത്സരിക്കാൻ പോകുന്നു, അത് വെച്ച് നോക്കുമ്പോൾ ഈയൊരു താങ്കളുടെ ഒരു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വത്തിന് വേറൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ് എൻ്റെ ഗ്യാരണ്ടി. അല്ലാതെ എനിക്ക് മറ്റ് ഗ്യാരണ്ടി ഒന്നും നൽകാൻ കഴിയില്ല. വടകരയിലും കേരളത്തിലൊക്കെ മതേതര ശക്തികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഭാവിയിൽ അത് തന്നെയായിരിക്കും എൻ്റെ പ്രവർത്തനം. അതല്ല, BJP വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ള ദൗത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചത്. പക്ഷേ അതിന് പ്രതാപനം നിലം എടുക്കാനായിരുന്നു. പക്ഷേ കെ മുരളീധരൻ ചെല്ലുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അതുകൊണ്ട് പ്രതാപൻ എന്നോട് 3 മാസം മുമ്പ് തന്നെ എന്നോട് ആവശ്യപ്പെട്ടാണ് തൃശ്ശൂരിലേക്ക് മാറണം, ഇലക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞ. അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വടകരയുണ്ട്, വേറെ താല്പര്യങ്ങളില്ല. അല്ല, പത്മജ്ഞനല്ല, പത്മജ്ഞൻ മാത്രമല്ല, അല്ല, അതെ ചതിയുണ്ട്. അതിനുള്ള ചതി എന്താര് കാണിച്ചാലും അത് കേരളത്തിൻ്റെ മണ്ണിൽ ചെലവാവില്ല. കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്വത്താണ്. അതാര് ഞാൻ വിചാരിച്ചാലും തട്ടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു കാരണവശാലും കെ കരുണാകരനെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ മേലെ പോലും സംഘീയ പതാക പതിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല, അന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ പ്രതാപനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ മത്സരിക്കും തൃശ്ശൂർ, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രതാപന് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും പ്രതാപൻ പറഞ്ഞു ലീഡറുടെ തട്ടകത്തിൽ
മുരളിയേട്ടൻ മത്സരിക്കുന്നതാണ് നല്ലതെന്ന് എന്നോട് വ്യക്തിപരമായി പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഇതൊന്നും വ്യക്തിപരമായിട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനമല്ലല്ലോ. ബി ജെ പി എതിർക്കാനുള്ള ഒരവസരവും ഞാൻ ഇന്നുവരെ പാഴാക്കിയിട്ടില്ല. അല്ല, സഹോദരി എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഇന്നലെ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞു. ഇനി അതിന്റെ ഇനി ചർച്ച ചെയ്ത ആരെയും വലുതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ബി ജെ പി അത് ബി ജെ പി തീരുമാനിച്ചോട്ട്, ആരെറക്കണം അവരല്ലേ തീരുമാനിക്കുക, ഞാനാണ് തീരുമാനിക്കുക. തൃശ്ശൂരിൽ ബി ജെ പി ആയിട്ടാണ് ഡയറക്റ്റ് മത്സരം. ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിവിടുക, അതാണ് ലക്ഷ്യം. അവിടെ ജയിക്കുക, സീറ്റ് നിലനിർത്തുക, ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുക, ഈ രണ്ടാണ് പ്രധാന ദൗത്യം. പ്രചരണം മുരളി മന്ദിരത്തിൽ നിന്ന് തന്നെയായിരിക്കും തുടങ്ങുക. തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് അവരുടെ അന്തി വിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മറ്റ് പരിപാടികളിലേക്ക് കിടക്കുക. ഏതാ ജനങ്ങളുടെ ഒരു ജനങ്ങളുടെ മനസ്സിലേക്കൊരു എൻട്രിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.